വിദ്യയുടെ വാർത്തയിലേക്ക് തന്നെ പോവുകയാണ്. വിദ്യയുടെ അറസ്റ്റ് രാവിലേക്ക് പ്രതിട്ടുണ്ട്. രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലും അവിടെ നടക്കുകയാണ്. ഇർഫാനിലേക്ക് പോകാം. ഇർഫാൻ, എന്തെങ്കിലും പുതിയ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് അവിടെ? കീർത്തി, കെ വിദ്യയുടെ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയായി, ഏറെക്കുറെ പൂർത്തിയായി എന്ന് നമുക്ക് പറയാൻ കഴിയും. മൊഴിയിൽ, ഇന്നലെ നൽകിയ മൊഴിയിൽ ആവർത്തിച്ച് തന്നെയാണ് വിദ്യ ഇപ്പോഴും നൽകുന്ന മൊഴി. അതിൽ വൈരുദ്ധ്യമില്ല എന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭ്യമായ സൂചന. ഇന്നലെ നൽകിയ മൊഴി, കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയിട്ടുള്ളത്, ഇത് താൻ അതിൻ്റെ ഒരു ഇരയാണ് എന്ന നിലയിലാണ് വിദ്യ ഇന്നലെ പ്രാഥമിക മൊഴിയെടുപ്പിൽ വിദ്യ മൊഴി നൽകിയത്. അതേ മൊഴി തന്നെയാണ് വിദ്യ ഇപ്പോഴും ആവർത്തിക്കുന്നത്. തനിക്കെതിരെ വ്യക്തമായ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്, അത് രാഷ്ട്രീയ ഗൂഢാലോചന തന്നെയാണ്. കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയിട്ടുള്ളത് എന്ന നിലയിലുള്ള ഒരു മൊഴിയാണ് വിദ്യ ഇപ്പോഴും പോലീസ് സംഘത്തിന്, അന്വേഷണ സംഘത്തിന് നൽകുന്നത്. രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ ഏറെക്കുറെ പൂർത്തിയായി എന്ന് തന്നെ പറയാം. ഇതിനുശേഷം ഇനി വിദ്യയെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകും. അതിനുശേഷമായിരിക്കും ഉച്ചയോടുകൂടി തന്നെയാണ് മണ്ണാർക്കാട് കോടതിയിൽ, മുൻസിപ്പൽ കോടതിയിൽ വിദ്യയെ ഹാജരാക്കുക. വിദ്യയുടെ റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തയ്യാറായി കഴിഞ്ഞു എന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭ്യമായ സൂചന. അത് സംബന്ധിച്ച് മറ്റൊരു കാര്യം കൂടി നമുക്ക് എടുത്തു പറയാനുള്ളത്, ഈ ഘട്ടത്തിൽ ഇന്നലെ വിദ്യ ഒളിവിൽ കഴിയാൻ സഹായിച്ച ആളുകളെയും അതോടൊപ്പം തന്നെ വിദ്യ മറ്റാരെങ്കിലും വിദ്യ ഈ രൂപത്തിൽ സഹായിച്ചിട്ടുണ്ടോ, അതായത് എറണാകുളത്ത് നിന്ന് വിദ്യയ്ക്ക് കോഴിക്കോട് എത്താൻ വിദ്യയെ ആരെയൊക്കെ സഹായിച്ചിട്ടുണ്ട് എന്ന നിലയിലുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ പേര് പ്രതിചേർക്കാനുള്ള ഒരു സാധ്യതയും നമുക്കിവിടെ എടുത്തു പറയാൻ കഴിയും. അത്തരത്തിലൊരു സൂചന തന്നെയാണ് അന്വേഷണ സംഘം നമുക്ക് നൽകുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് മണ്ണാർക്കാട് കോടതിയിൽ വിദ്യയെ ഹാജരാക്കുക. അതിനുശേഷം വിദ്യയെ റിമാൻഡ് ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ലെങ്കിൽ കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകാൻ ഇടയുണ്ട്. കാരണം അത്തരം കസ്റ്റഡി അപേക്ഷകൾ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റിമാൻഡ് റിപ്പോർട്ട് പൂർണ്ണമായും റെഡിയായി കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സഹായികളെ കേന്ദ്രീകരിച്ചും വിദ്യയുടെ മൊഴി കേന്ദ്രീകരിച്ചുമാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത്. വിദ്യയുടെ മൊഴിയിൽ വൈരുദ്ധ്യമില്ല എന്നൊരു ഒരു സൂചനയാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അല്പസമയം മുമ്പാണ് വിദ്യയുടെ രണ്ടാം ഘട്ട മൊഴിയെടുപ്പ് പൂർത്തിയായത്. കീർത്തി, ഇർഫാൻ പറഞ്ഞതുപോലെ രണ്ടു മൊഴികളിലും വൈരുദ്ധ്യമില്ല എന്ന് പറയുമ്പോൾ പോലീസിന്റെ ഇനിയുള്ള നീക്കങ്ങൾ ഏത് രീതിയിലാണ്? നേരത്തെ പറഞ്ഞതുപോലെ ഈ വിദ്യക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ വിദ്യക്കെതിരെ ഏതെങ്കിലും ഇതിലുള്ള ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി പോലീസ് കൃത്യമായി അന്വേഷിക്കും എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട്, ഔദ്യോഗിക കാര്യത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് വിദ്യയുടെ മൊഴിയെ പോലീസ് ഇപ്പോൾ കാണുന്നത്. കാരണം വിദ്യയുടെ മൊഴി പോലീസ് മുഖവിലേക്ക് എടുക്കുന്നില്ല. വിദ്യയുടെ മൊഴി രേഖപ്പെടുത്തി എന്നതിലുപരിയായി വിദ്യ പറഞ്ഞ കാര്യങ്ങൾ പോലീസ് അന്വേഷണ സംഘം മുഖവിലേക്ക് എടുക്കുന്നില്ല. കാരണം വിദ്യയുടെ വാദം വിദ്യക്കെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നാണ്. കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയാണ് തനിക്കെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയത് എന്നാണ് വിദ്യ ഇന്നലെയും നൽകിയ മൊഴി. ഈ മൊഴിയിൽ വൈരുദ്ധ്യമില്ല. അതുകൊണ്ട് തന്നെ അടുത്തൊരു ഘട്ടമെന്ന് പറയുന്നത് ഇതേക്കുറിച്ചുള്ള അന്വേഷണം, പ്രാഥമിക അന്വേഷണം പോലീസ് നടത്തുക എന്നുള്ളതാണ്. കാരണം അട്ടപ്പാടി കോളേജിൽ വിദ്യ നൽകിയിരിക്കുന്ന ബയോഡേറ്റയിൽ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയാണ്, അല്ലെങ്കിൽ ആ ഒരു വിദ്യയുടെ ഒപ്പ് തന്നെയാണ് അതിനകത്തുള്ളത്. അതിന് വിദ്യയുടെ കൈപ്പടയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് മഹാരാജാസ് കോളേജിൽ തനിക്ക് ഇത്തരത്തിലൊരു മുൻ പരിചയം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിദ്യയുടെ കൈയക്ഷരം ഒത്തുനോക്കുന്ന ഒരു നടപടിയിലേക്കും പോലീസ് കടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മുടെ എവിഡൻസ് ആക്ട് പ്രകാരമുള്ള ഒരു എക്സ്പേർട്ട് ഒപ്പീനിയനെ എടുക്കാൻ വേണ്ടിയിട്ട് പോലീസ് ശ്രമം നടത്തുന്നുണ്ട്. ഇതിനുള്ള അപേക്ഷയും കോടതിയിൽ നൽകും. കാരണം ഇത്തരം തെളിവുകൾ, ഈ ഒറിജിനൽ ശരിപ്പകർപ്പ്, ഒറിജിനൽ ഡോക്യുമെൻ്റ് കണ്ടെത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഒരു തെളിവ് ശക്തമായ നിലയിൽ നിലനിൽക്കൂ. ആ ഒരു തെളിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ടാണ് വിദ്യയുടെ കൈപ്പട പോലീസ് പരിശോധിക്കുന്നത്. അത്തരത്തിലൊരു ഒരു നീക്കം കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം വിദ്യ നൽകിയ രേഖ വ്യാജമാണ് എന്ന് പോലീസ് പറയുമ്പോഴും വിദ്യ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, ഞാനിത് ചെയ്തിട്ടില്ല, ഇത് ഞാൻ തയ്യാറാക്കി നൽകിയതല്ല എന്ന നിലയിലുള്ള ഒരു വാദമാണ് വിദ്യ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യയുടെ കൈപ്പട തന്നെയല്ലേ ഇത് എന്ന് ഉറപ്പിക്കാനും പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഇത് കോടതിയിലൊരു തെളിവ് തന്നെയാണ്. എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 45 പ്രകാരം എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കാനൊരു അപേക്ഷയും കോടതിയിൽ അടുത്ത ഘട്ടമായി നൽകും. ഇത് രണ്ടാം
ഘട്ടമായി നൽകും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം തെളിവുകൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത് പോലീസിന്റെ അന്വേഷണത്തിന് ആവശ്യമാണ്. അതല്ലെങ്കിൽ വിദ്യക്ക് ജാമ്യം അനുവദിക്കാൻ ഇടയുണ്ട്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വിദ്യയെ റിമാൻഡിൽ വിടാനാണ് സാധ്യത. എന്നാൽ വിദ്യയെ റിമാൻഡിൽ വിടുന്നതിന് മുമ്പായി അല്ലെങ്കിൽ വിടുന്ന സമയത്ത് തന്നെ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡിയിൽ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി അഗളി പോലീസായും കസ്റ്റഡി അപേക്ഷ നൽകുക. ഇതിനുശേഷം നീലേശ്വരം പോലീസ് കൂടി എത്തേണ്ടതുണ്ട്. കാരണം നീലേശ്വരത്ത് കൂടി വിദ്യക്കെതിരെ കേസ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നീലേശ്വരം പോലീസും എത്തേണ്ടതുണ്ട്. ഈ നീലേശ്വരം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ വിദ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇത് നാളെ മറ്റന്നാളുമായി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും അട്ടപ്പാടി കോളേജിൽ എത്തിച്ച് വിദ്യയുടെ തെളിവെടുപ്പ് നടത്തുക. ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നത്. കീർത്തി, ശരി, ഇർഫാനാണ് ആ വിവരങ്ങൾ നൽകിയത്. രണ്ടാംഘട്ട ചോദ്യം ചെയ്യലിലും മൊഴിയിൽ ആവർത്തിക്കും മൊഴി ഉറച്ചു നിൽക്കുകയാണ് വിദ്യ. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, വ്യാജരേഖ ചമച്ചിട്ടില്ല, കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയാണ് തനിക്ക് പിന്നിലെന്നും അവരാണ് തന്നെ കുരുക്കിയതെന്നുമൊക്കെയാണ് വിദ്യ മൊഴി നൽകുന്നത്. പോലീസും അവരുടെ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഒരിടവേള.